ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ കർഷകനായ വിശുദ്ധ ഇസിദോർ. ജീവിതകാലം 1110 മുതൽ 1170 വരെ. കർഷകരുടെയും മാഡ്രിഡിന്റെയും ഐക്യ സംസ്ഥാന ഗ്രാമീണ ജീവിത കോൺഫറൻസിന്റെയും മധ്യസ്ഥനായ ഇസിദോർ മാഡ്രിഡിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കന്മാർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകാനുള്ള ധനശേഷി ഉണ്ടായിരുന്നില്ല. എന്നാൽ പാപത്തോട് ഭയവും സുഹൃതങ്ങളും അവർ അവനെ അഭ്യസിപ്പിച്ചു. ദൈവസ്നേഹവും എളിമയുമാണ് വിശുദ്ധൻ പഠിച്ചിരുന്ന അക്ഷരമാല. ഇസിദോറിന് മാഡ്രിഡിൽ തന്നെ ജോൺ ദേ വാർഗാസ് എന്നൊരാളുടെ കൃഷിപ്പണിയായിരുന്നു ജോലി, ഉഴവും കിളയുമൊക്കെ. വിശുദ്ധന്മാർ പ്രായശ്ചിത്തം കൊണ്ട് ശരീരത്തെ മെരുക്കുന്നു. ഇസിദോർ ദൈവസാന്നിധ്യത്തിലുള്ള അധ്വാനം കൊണ്ട് ശാരീരിക ദുർവാസനകളെ നിയന്ത്രിച്ച് വിശുദ്ധനായി. ജോലി കഴിയുമ്പോൾ പ്രാർത്ഥനയിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. യഥാവസരം മരിയ ദലാകബേസ എന്ന ഒരു ഭക്ത സ്ത്രീയെ ഇസിദോർ വിവാഹം കഴിച്ചു. അവർക്കൊരു കുട്ടി ജനിച്ചു. എന്നാൽ ആ കുഞ്ഞ് ശൈശവത്തിൽ തന്നെ മരിച്ചു. അനന്തരം പരസ്പര സമ്മതത്തോടെ രണ്ടുപേരും വിരക്തമായി ജീവിക്കാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവിനെ പോലെ എത്രയും ഭക്തമായ ഒരു ജീവിതമാണ് നയിച്ചത്. അവളും പുണ്യവതിയായി എണ്ണപ്പെട്ടിരിക്കുന്നു. ദരിദ്രനായ ഇസിദോർ ദരിദ്ര സേവനത്തിൽ മുൻപന്തിയിലായിരുന്നു. അത്ഭുതം പ്രവർത്തിച്ചും ദരിദ്രർക്ക് ആഹാരം നൽകിയിരുന്നു. മരണകരമായ രോഗം സമീപിച്ചപ്പോൾ ഇസിദോർ മരണസമയം മുൻകൂട്ടി അറിയിക്കുകയും തീക്ഷ്ണതയോടും പ്രസന്നതയോടും കൂടി അതിനൊരുങ്ങുകയും ചെയ്തു. അന്ത്യകൂതാശകൾ സ്വീകരിക്കുന്നത് കണ്ടുനിന്നവർ ദൈവസ്നേഹാശ്രു പൊഴിച്ചു. ദൈവസ്നേഹ പ്രകരണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് 1170 മെയ് 15 ഇസിദോർ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. വിചിന്തനം: പുണ്യപട്ടം കുലീനർക്കോ മഹാപണ്ഡിതന്മാർക്കോ ആണെന്നുള്ളത് തെറ്റാണ്. പുണ്യപുഷ്പം തൊഴിൽപുരയിലും വികസിക്കുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പിന്റെ പിൻഗാമികളായി അനേകം തൊഴിലാളി വിശുദ്ധരെ സ്വർഗത്തിൽ നമുക്ക് കാണാം.